നമസ്കാരം, സ്ട്രേഞ്ചാലിറ്റിയിലേക്ക് ഏവർക്കും സ്വാഗതം. 1965 ഒക്ടോബർ 5 നാടകപ്രവർത്തകരായ ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായി ചെങ്ങന്നൂർ ജനനം. കൽപ്പന പ്രിയദർശിനി എന്നാണ് മുഴുവൻ പേര്. സിനിമാ താരങ്ങളായ കലാരഞ്ജിനി, ഉർവശി എന്നിവർ സഹോദരിമാരും കമൽ റോയ്, നന്ദു എന്നിവർ സഹോദരന്മാരുമാണ്. തിരുവനന്തപുരത്തും റൂർക്കയിലുമായിട്ടാണ് കുട്ടിക്കാലം ചിലവഴിച്ചത്. 12 നൃത്യം അഭ്യസിച്ചിരുന്നു. ചെട്ടികുളങ്ങര, വഞ്ചിയൂർ, UPS, വടക്കേക്കോട്ട, മദ്രാസ് കോർപ്പറേഷൻ എന്നീ സ്കൂളുകളിലായിരുന്നു വിദ്യാഭ്യാസം. 8 മുതൽ അഭിനയരംഗത്ത് സജീവം. 1977 വിടരുന്നു മുട്ടുകൾ എന്ന ചിത്രത്തിലാണ് ബാലതാരമായി അവർ ആദ്യം വേഷമിട്ടത്. പിന്നീട് ശിവന്റെ യാഗം എന്ന ചിത്രത്തിലാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. തുടർന്ന് MT വാസുദേവൻ നായരുടെ മഞ്ഞ്, അരവിന്ദന്റെ പോക്കുവെയിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പോക്കുവെയിലെ നിഷ എന്ന കഥാപാത്രമാണ് കൽപ്പനയിലെ നടിയെ അടയാളപ്പെടുത്തിയത്. ആ കാലഘട്ടത്തിൽ ഭാഗ്യരാജിനൊപ്പം ചിന്നവീട് എന്ന ചിത്രത്തിലൂടെ തമിഴകത്തും അവർ സാന്നിധ്യമറിയിച്ചു. കമൽഹാസനൊപ്പം സതി, ലീലാവതി, പമ്മൽ കെ സംബന്ധം തുടങ്ങി തമിഴ് ചിത്രങ്ങളിലും വേഷമിട്ടു. തിരുമഹി ഒരു ബഹുമതി എന്ന ചിത്രത്തിലൂടെ തമിഴിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് പെരുവണ്ണാപുരത്തിലെ വിശേഷങ്ങളിൽ കമൽ കൽപ്പനയെ പുതിയൊരു ഭാവത്തിൽ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. ഷാജി കൈലാസിൻ്റെ ഡോക്ടർ പശുപതിയിലെ UDC എന്ന കഥാപാത്രം കൽപ്പനയുടെ അഭിനയ ജീവിതത്തെ മാറ്റിമറിച്ചു. ആദ്യാവസാനം ചിരി പടർത്തിയ ആ കഥാപാത്രത്തോടെ കൽപ്പന മലയാള സിനിമയുടെ അഭിവാച്യ ഘടകമായി മാറി. ജഗതി ശ്രീകുമാറിൻ്റെയും ഇന്നസെന്റിൻ്റെയും പിന്നീട് ഹരിശ്രീ അശോകൻ്റെയും ജോഡിയായി അവർ തിളങ്ങി. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, CID ഉണ്ണികൃഷ്ണൻ, BA BEd, കാവടിയാട്ടം, കാബൂളിവാല, അലിബാബയും ആറരക്കള്ളന്മാരും തുടങ്ങി പ്രേക്ഷകരെ ചിരിപ്പിച്ച ജഗതി കൽപ്പന ജോഡികളുടെ ചിത്രങ്ങൾ നിരവധിയാണ്. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന ചിത്രത്തിൽ കൽപ്പന ഇരട്ടവേഷവും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച ഭൂരിഭാഗം ചിത്രങ്ങളിലും പ്രേക്ഷകരെ ചിരിപ്പിച്ച കൽപ്പന ആ സിനിമയിലേക്ക് മടങ്ങിയത് PN മേനോൻ്റെ നേർക്കുനേരെ എന്ന സിനിമയിലൂടെയാണ്. കേരള കഫേ എന്ന ആന്തോളജി ചിത്രത്തിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ബ്രിഡ്ജിലെ വേഷം അവരിലെ പ്രതിഭയെ വിളിച്ചറിയിക്കുന്നതായിരുന്നു. രഞ്ജിത്തിൻ്റെ സ്പിരിറ്റിലെ പങ്കജം, ഇന്ത്യൻ റുപ്പിയിലെ മേരി, പകൽ നക്ഷത്രങ്ങളിലെ രാജി, ദി ഡോൾഫിൻസിലെ വാവ എന്നിവ പ്രേക്ഷക പ്രശസ്തി നേടി. 2012 ഞാൻ തനിച്ചല്ല എന്ന സിനിമയിലെ അഭിനയത്തിന് സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. ചാർലിയാണ് പുറത്തിറങ്ങിയ അവസാന ചിത്രം. സംവിധായകൻ അനിലായിരുന്നു ഭർത്താവ്. 16 ദാമ്പത്യത്തിന് ശേഷം അവർ വിവാഹമോചിതരാവുകയായിരുന്നു. ഏക മകൾ ശ്രീമയി പ്രിയദർശിനി. തൻ്റെ ഓർമ്മകളുടെ സമാഹാരമായി ഞാൻ കൽപ്പന എന്ന പേരിൽ ഒരു പുസ്തകവും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഊപ്പിരി എന്ന പേരിൽ തെലുങ്കിലും തോഴ എന്ന പേരിൽ തമിഴിലും ഒരുങ്ങുന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹൈദരാബാദിൽ വെച്ച് 2016 ജനുവരി 25 അവർ അന്തരിച്ചത്. വിചിത്രവും യാഥാർത്ഥ്യവുമായ മറ്റൊരു കഥയുമായി തിരിച്ചെത്തുന്നവരെ സ്ട്രേഞ്ചാലിറ്റിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ശുഭദിനം നേർന്നുകൊള്ളുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.